നമസ്കാരം. റാപ്പ്ടോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അതിനിർണായകമായൊരു മത്സരം, ആ മത്സരത്തിലാണ് മനോഹരമായൊരു ഇന്നിങ്സ് വിരാട് കോഹ്ലിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ടീമിന് വിജയിച്ചേ പറ്റൂ, പ്ലേ ഓഫ് സാധ്യതകൾ ജ്വലിപ്പിച്ച് നിർത്തണം. ചേസിംഗ് സമയമാണ്. ചേസ് മാസ്റ്റർ തന്നെ മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ അവർക്കനുകൂലമാക്കി മാറ്റുന്ന കാഴ്ച. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് സെഞ്ചുറി പിറന്നു. ആ കളിയിൽ ഡോർഡായി മാച്ചാണെന്ന് മനസ്സിലാക്കണം. ആ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം, മോസ്റ്റ് നമ്പർ ഓഫ് ഫോർ അതിനുള്ള പുരസ്കാരം, മോസ്റ്റ് വാല്യുവബിൾ പ്ലെയർ ഓഫ് ദി മാച്ച്, ലോങ്സ്റ്റ് സിക്സ് ഇൻ ദി ഗെയിം, ഇതെല്ലാം അദ്ദേഹം സ്വന്തമാക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഐ പി എൽ ചരിത്രം എടുത്തു നോക്കിയാൽ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരം, ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം 50+ റൺസ് നേടിയ ഇന്ത്യൻ താരം, ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടുന്ന താരം, അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടുന്ന താരം എന്ന റെക്കോർഡിൽ അദ്ദേഹം ഇപ്പോൾ യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലിനൊപ്പം എത്തിയിരിക്കുന്നു. 6-ാമത്തെ ഐ പി എൽ സെഞ്ചുറിയാണെങ്കിൽ നമ്മൾ കണ്ടത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് 186 റൺസാണ് നിശ്ചിത 20 ഓവറുകളിൽ അടിച്ചെടുത്തത്. അവർക്ക് വേണ്ടി ഹെൻറി ക്ലാസിൻ്റെ ഇന്നിങ്സ് ഉണ്ട്, നമ്മൾ മറക്കുന്നില്ല. അതൊരു കിടലോൽക്കിടലിൻ ഇന്നിങ്സാണ്. 51 പന്തുകൾ, 8 ഫോറുകൾ, 6 സിക്സറുകൾ. അദ്ദേഹം 104 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ ഫാഫിനും കോഹ്ലിക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. രണ്ടുപേരും ചേർന്നുകൊണ്ട് അടിച്ചെടുത്തത് 172 റൺസാണ്. ആദ്യ വിക്കറ്റ് നഷ്ടമാകുമ്പോഴേക്കും 172 റൺസിലേക്ക് RCB എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയും പിറന്നിരുന്നു. 63 പന്തുകൾ, 12 ഫോറുകൾ, 4 സിക്സറുകൾ, അദ്ദേഹം 100 റൺസ് അടിച്ചെടുത്തു. ആറാമത്തെ ഐ പി എൽ സെഞ്ചുറിയാണ് നമ്മൾ ഇന്നലെ കിങ് കോഹ്ലിയിൽ നിന്ന് കണ്ടത്. ഇപ്പം നമ്മൾ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ സെഞ്ചുറികളുടെ കണക്കെടുത്താൽ ക്രിസ് ഗെയിൽ 142 മത്സരങ്ങളിൽ നിന്ന് 141 ഇന്നിങ്സുകൾ കളിച്ച് 6 സെഞ്ചുറികൾ അടിക്കുകയുണ്ടായി. 175 അദ്ദേഹത്തിൻ്റെ ഹൈ സ്കോർ. ഇനി വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ, അദ്ദേഹവും 6-ാമത്തെ സെഞ്ചുറിയിലേക്ക് എത്തിയിരിക്കുന്നു. 236 മത്സരങ്ങൾ, 228 ഇന്നിങ്സുകൾ, അദ്ദേഹം 6 സെഞ്ചുറി നേടുന്നു. 113 അദ്ദേഹത്തിൻ്റെ ഹൈയസ്റ്റ് സ്കോർ. ഇതുവരെ ജോസ് ബട്ട്ലറും വിരാട് കോഹ്ലിയും 5 സെഞ്ചുറികളുമായിട്ട് ഒപ്പത്തിനൊപ്പമായിരുന്നു. അങ്ങനെ ജോസേട്ടനെ മറികടന്നുകൊണ്ട് ബോസേട്ടനൊപ്പം വിരാട് കോഹ്ലി എത്തി ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. ഇനിയും എത്ര സെഞ്ചുറികൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് നമ്മൾ കാണാനിരിക്കുന്നു. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് 20.